പട്ടികജാതി വിഭാഗക്കാർ ക്ഷേത്രത്തിലെ ആടിമാസ ഉത്സവത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് സവർണർ ക്ഷേത്രം തകർത്തു. തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കെ വി കുപ്പം താലൂക്കിലെ ജമ്മൻകുപ്പം ഗ്രാമത്തിന് സമീപത്തെ കാളിയമ്മൻ ക്ഷേത്രമാണ് തകർത്തത്. ദളിതരുടെ പരാതിയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം SC ST വിഭാഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. തമിഴ് മാസമായ ആടിയിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയായ August 2 നടത്താനിരുന്ന ആടി മാസ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്നാണ് ദളിതരോട് സവർണർ പറഞ്ഞത്. കാളിയമ്മൻ തൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതായും ദളിതുകളെ അകറ്റി നിർത്താൻ നിർദ്ദേശിച്ചെന്നുമാണ് ലോകനാഥൻ എന്നയാൾ വ്യക്തമാക്കിയത്. ജ്യോത്സ്യനായ ഇയാളുടെ ആവശ്യം ജാതി ഹിന്ദുക്കൾ പിന്തുണക്കുകയായിരുന്നു. ഉത്സവത്തിൽ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ പങ്കെടുക്കരുതെന്ന സവർണരുടെ വിലക്ക് ചോദ്യം ചെയ്താണ് ദളിതർ ആഘോഷിച്ചത്. ഗ്രാമത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 50% വരുന്ന ദളിതരാണ് വർഷങ്ങളായി പ്രസ്തുത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചെയ്തു വരുന്നത്. കാലക്രമേണ മറ്റ് ജാതികളിൽപ്പെട്ടവർ ക്ഷേത്രത്തിൽ ആരാധന തുടങ്ങിയെന്നും എന്നാൽ സമീപ വർഷങ്ങളിൽ ദളിതർ വിവേചനം നേരിടാൻ തുടങ്ങിയെന്നും പോലീസിൽ പരാതി നൽകിയ S. നവീൻകുമാർ പറഞ്ഞു. ഗ്രാമത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഒരു പുറമ്പോക്ക് ഭൂമിയിലാണ് ആദ്യം പ്രതിഷ്ഠ നടത്തിയിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനായി പണമായും വസ്തുക്കളായും സംഭാവന നൽകിയെന്നും എന്നാൽ പുതിയ കെട്ടിടത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് പോലും ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്നും നവീൻകുമാർ ആരോപിച്ചു. ദളിതരെ കൂടാതെ വണ്ണിയാർ, യാദവർ, ചെട്ടിയാർ, നായിഡു വിഭാഗക്കാരാണ് ഗ്രാമത്തിൽ ഉള്ളത്. ഞങ്ങൾ സാധാരണയായി ഞങ്ങളുടെ പ്രദേശത്തെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ ആഘോഷം തുടങ്ങും. തുടർന്ന് ഗ്രാമത്തിന് പുറത്തുള്ള കാളിയമ്മൻ ക്ഷേത്രത്തിൽ പൊങ്കൽ പാകം ചെയ്യും. അടുത്തിടെയാണ് വിവേചനം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം തെരുവുകളിൽ ക്ഷേത്ര ഘോഷയാത്ര പോലും ജാതി ഹിന്ദുക്കൾ അനുവദിച്ചില്ലെന്ന് മറ്റൊരു ദളിത് യുവാവായ ഭരത് തമിഴ് പറഞ്ഞു. ദളിതരെ ഒഴിവാക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് സമുദായാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി. തുടർന്ന് KV കുപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. August 2 ദളിതർ ജാതി ഹിന്ദുക്കളെ വെല്ലുവിളിച്ച് കാളിയമ്മൻ ക്ഷേത്രത്തിൽ പൊങ്കൽ പാകം ചെയ്ത് ആഘോഷിച്ചു. ഇതോടെ സവർണർ പരിപാടി ബഹിഷ്കരിച്ചു. August 6 ക്ഷേത്രത്തിന് പോലീസ് സംരക്ഷണം ഉണ്ടായിരിക്കെ ഒരു വിഭാഗം ജാതി ഹിന്ദുക്കൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ക്ഷേത്രം പൊളിച്ച് വിഗ്രഹം കടത്തിക്കൊണ്ടുപോയത്. DSP രവിചന്ദ്രൻ്റെ പിന്തുണയോടെയാണ് പൊളിച്ചു നീക്കിയതെന്ന് ദളിതർ പരാതിയിൽ ആരോപിച്ചു. എന്നാൽ ആരോപണം നിഷേധിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് ഇപ്പോൾ റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ന്യായീകരിച്ചത്. പോലീസ് ഉണ്ടായിരുന്നിട്ടും ക്ഷേത്രം എങ്ങനെയാണ് പൊളിച്ചത് എന്നതിന് അദ്ദേഹം മറുപടി നൽകിയില്ല. ദളിതർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിലും ആരാധന നടത്തുന്നതിലും വിഷമമില്ലെന്നും എന്നാൽ ക്ഷേത്രോത്സവം ഒരുമിച്ച് ആഘോഷിക്കാൻ തയ്യാറില്ലെന്നുമാണ് സവർണരുടെ നിലപാട്. പ്രശ്നപരിഹാരത്തിനായി റവന്യൂ ഉദ്യോഗസ്ഥർ ഇരുവിഭാഗങ്ങളുമായും സമാധാന കമ്മിറ്റി യോഗം ചേർന്നു. പുറമ്പോക്ക് ഭൂമിയിലാണെങ്കിലും ക്ഷേത്രം പൊളിക്കാൻ പാടില്ലായിരുന്നുവെന്നും സംസ്ഥാനത്തെ മറ്റു പല ക്ഷേത്രങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണെന്നും ഒരു മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന സമാധാന യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് August 14 കേസെടുത്തത്. അതേസമയം തകർത്ത ക്ഷേത്രത്തിൽ August 22 പ്രതിഷ്ഠയും നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്നും പുനർനിർമ്മിച്ച ക്ഷേത്രം പരിപാലനത്തിനായി HR & CE വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആക്കുമെന്നും അധികൃതർ അറിയിച്ചു. എല്ലാ ദിവസവും ആരാധനയ്ക്കു ശേഷം ക്ഷേത്രത്തിന്റെ താക്കോൽ VAO തിരികെ നൽകണം. സർക്കാർ നിയോഗിച്ച 7-അംഗ സമിതിയാണ് ക്ഷേത്രം കൈകാര്യം ചെയ്യുക. ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനം നൽകണം. അടുത്ത 10 ദിവസത്തേക്ക് പോലീസ് സുരക്ഷ ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതിനിടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ദളിത് നിവാസികൾ ഭരണകൂടത്തെ സമീപിച്ചു. FIR പരാമർശിച്ചിരിക്കുന്ന 21 പേർക്കെതിരെ SC ST Act പ്രകാരം കുറ്റം ചുമത്തണമെന്നും ഭരത് തമിഴ് പറഞ്ഞു. കാളിയമ്മൻ വിഗ്രഹം കടത്തിക്കൊണ്ടുപോയ ലോകനാഥനോട് ബുധനാഴ്ച ഉച്ചയോടെ KV കുപ്പം ജില്ലാ റവന്യൂ ഓഫീസർക്ക് വിഗ്രഹം കൈമാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.